ഹലോ ഹായ്, വെൽക്കം ടു ലുക്ടോസ് ചാനൽ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രാനി മെഡിസിൻ ആണ്. ഗ്രാനി മെഡിസിൻ എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട കേട്ടോ, അത് സിറപ്പാണെന്നോ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഒന്നും അല്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ചങ്ങലപ്പരണ്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ്. നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന ചങ്ങലപ്പരണ്ട എന്റെ മദർ ഇൻലോ ടെറസിന് മുകളിൽ വെച്ച് പിടിപ്പിച്ചാണ്. ചെറിയൊരു പീസാണ് എടുത്ത് വെച്ചത്. അപ്പൊ അതിൽ നിന്നാണ് ഇത്രയും പടർന്നിരിക്കുന്നത്. വള്ളി പോലെയാണ് പടർന്ന് കിട്ടാറ്. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലാണെങ്കിൽ പാടവരമ്പത്ത് കാണാറുണ്ട്, അതല്ലെങ്കിൽ പച്ചില മരുന്ന് കടകളിൽ ഇത് സുലഭമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിച്ചാൽ, നമുക്ക് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ചെറിയൊരു പാർട്ട് ഇതേപോലെ ചെറിയൊരു പീസ് കിട്ടും. ഈ പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ കട്ട് ചെയ്ത പാർട്ട് നമ്മൾ മണ്ണിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ തളച്ച് വീണ്ടും വരും. അപ്പൊ ഒരു ചെറിയ ഒരു പീസ് മാത്രം മതി. നമ്മളിത് കുക്ക് ചെയ്യാൻ എടുക്കുന്നത് ഈ പാർട്ടാണ്, അതായത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പാർട്ടാണ് നമ്മൾ എടുക്കാറ്. എടുത്തിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചങ്ങലപ്പരണ്ടയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, കുഞ്ഞുങ്ങളിലെ വിശപ്പില്ലായ്മയ്ക്ക് നമ്മൾ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിച്ചാൽ ഇംഗ്ലീഷ് മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാറാണ് പതിവ്. അതിന് പകരം ഈ ചങ്ങലപ്പരണ്ട അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് എന്തായാലും വിശപ്പുണ്ടാകും. അതേപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളിലെ കോൺസ്റ്റിപ്പേഷൻ അവരുടെ ബോൺ സ്ട്രെങ്ത്തിനും ഒരുപാട് നല്ലതാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ഭക്ഷണങ്ങളിൽ ഈ ചങ്ങലപ്പരണ്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് 40 വയസ്സിന് ശേഷമുള്ള ബോണിന്റെ പ്രശ്നങ്ങളെല്ലാം, ബോൺ അതായത് കാലുവേദന, നടുവേദന, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് നമുക്ക് ഈ ചങ്ങലപ്പരണ്ട യൂസ് ആവും. അതേപോലെ തന്നെയാണ് ലേഡീസിലുണ്ടാവുന്ന ആർത്തവവേദന, ആർത്തവവേദനയ്ക്കും ഇതൊരു നല്ലൊരു മെഡിസിനാണ്. എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഇതൊരു നല്ല മെഡിസിൻ ആണ്. അതായത് ജോയിന്റ് പെയിൻസ്, മുട്ടുവേദന, നടുവേദന, തണ്ടൽ വേദന, ഒടിവ്, ചതവ്, അങ്ങനെയുള്ള എല്ലാ പ്രശ്നത്തിനും നമുക്ക് ഇത് ഉപയോഗിക്കാം. ബ്ലഡ് ക്ലോട്ട്, ബ്ലഡ് കൊളസ്ട്രോൾ, പിന്നെ അതേപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ബോൺ ഫ്രാക്ചർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചതച്ചിട്ട് അത് ഇവിടെ വെച്ച് തുണിയിൽ കെട്ടി കൊടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബോൺ ജോയിന്റ് ആവുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു നല്ല പവർഫുൾ മെഡിസിൻ ആണ്. ഒരു നമുക്ക് എങ്ങനെയാ ചമ്മന്തി ഉണ്ടാക്കാന്ന് കാണാം. അപ്പൊ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചങ്ങലപ്പരണ്ട എങ്ങനെയാ ക്ലീൻ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് ഈ ഇലകളും ഈ തളത്ത ഈ ഇതുകളും നമ്മൾ മാറ്റണം. അതിനുശേഷം ഇങ്ങനെ എടുത്തിട്ട് ഈ സാധനം ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. ഇതുണ്ടെങ്കിൽ നമ്മുടെ ചേനയൊക്കെ കഴിക്കുമ്പോൾ ഒരു ചൊറിച്ചിനോട് നമുക്ക് വായിൽ അനുഭവപ്പെടും, അതേപോലെ ഉണ്ടാവും. അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എടുത്ത് മാറ്റുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ചങ്ങലപ്പരണ്ട എടുക്കാൻ നോക്കണം, അതാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇനി ഇതെടുത്ത് മാറ്റാം. അതേപോലെ എല്ലാ പാർട്ടും നമ്മളിത് ഇങ്ങനെ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വേഗം വരും, ക്ലീനിങ് ഈസിയാണ്. അപ്പൊ ഞാൻ ചങ്ങലപ്പരണ്ട നല്ലപോലെ വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ചങ്ങലപ്പരണ്ട ചമ്മന്തിക്ക് ചങ്ങലപ്പരണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഉഴുന്ന്, കറുത്ത ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ സാധാരണ മുഴുവനായിട്ടുള്ള ഉഴുന്ന് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ബാക്ക് ബോൺ ഒരുപാട് നല്ലതാണ് ഈ കറുത്ത ഉഴുന്ന് എന്ന് പറയുന്നത്. അതേപോലെ തേങ്ങ ചിരകിയത്, അരമുടി തേങ്ങ ചിരകിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, 1 കഷ്ണം ഇഞ്ചി, വറ്റൽമുളക് 3 എണ്ണം, 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പൊടി, അതേപോലെ തന്നെ 1 കഷ്ണം ശർക്കര. അപ്പൊ നമുക്ക് എങ്ങനെയാ ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണയ്ക്കകത്ത് നമ്മുടെ ചങ്ങലപ്പരണ്ട ഇട്ട് കൊടുക്കാണ് ചെയ്തത്. ഇതൊരു 10 മിനിറ്റോളം നമ്മൾ ഒന്ന് അപ്പൊ ഞാൻ ഈ ചങ്ങലപ്പരണ്ട നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ ഗ്രീൻ കളർ ഷെയ്ഡെല്ലാം മാറി ഇപ്പൊ ഒരു യെല്ലോ കളർ ഷെയ്ഡാണ് വരുന്നത്. ഒരു 5 മിനിറ്റിന്റെ ആവശ്യം വന്നുള്ളൂ, 10 മിനിറ്റ് ആവുന്നതാണ് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. ഒരു 5 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഇത് നമ്മൾ വേറെടുത്ത് മാറ്റണം. ിലേക്ക് തന്നെ നമ്മൾ വറ്റൽമുളക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ
ഉഴുന്ന് കറുത്ത ഉഴുന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കണം. അത് ചെയ്യുന്നത് അതായത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറുത്ത ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഈ കറുത്ത ഉഴുന്നും ഇതേപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാണ് വേണ്ടത്. ഞാൻ ഇത് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഇഞ്ചി ചെറിയ പീസാക്കിയതും കൂടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന അളവ് കുറച്ച് തവണ ചെയ്യുന്നെങ്കിൽ കുറച്ച് ഇതിന്റെ അളവുകൾ കുറച്ച് കുറച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഒരേ പ്രൊസീജിയറിൽ തന്നെ ചെയ്താൽ മതി. നമുക്കിത് മാറ്റി എടുത്ത് വെക്കാം. ആറിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് മുഴുവൻ തണുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നമുക്ക് വറ്റൽമുളകും ഈ ബ്ലാക്കും കൂടെ ഉപ്പും ചേർത്ത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ടിട്ട് നമുക്ക് അടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചമ്മന്തി പരുവത്തിൽ അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിത് പൗഡറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചമ്മന്തി പരുവത്തിൽ അരച്ചെടുക്കുക. അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡിയായിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് ദോശയുടെ കൂടെ ഇഡ്ഡലിന്റെ കൂടെയോ അല്ലെങ്കിൽ റൈസിന്റെ കൂടെ വേണമെങ്കിൽ കൊടുക്കാം. വലിയവർക്കും അതുപോലെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പൊ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഷെയറും ലൈക്കും ചെയ്യണം. കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.